Hi guys, my dear channel, hello to Sagar. In the video, social media, WhatsApp, and WhatsApp, like 7 days challenge, and one of the updates on iPhone. 8 days only, number like in a message and carrying a well and delete out. Other than 7 days challenge. Carrying the change up, number Pando River group like a lot of LRM and left out one. Carrying the change our storage full of one, and the Idino Karna. A Shadin Alam Pariyaramudana, in the 7 days challenge, I delete out another. Carrying the change number save one Aki Kanya. നമ്മൾ അയക്കുന്ന മെസ്സേജ് തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി തന്നെ 7 days കറക്റ്റ് ആവുമ്പോൾ അത് ഡിലീറ്റ് ആവും എന്നാണ് പറയുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരുപാട് ഗുണമാണ് കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്റ്റോറേജിലേക്കും അതൊന്നും സേവ് ആവുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് സേവ് ആക്കണമെങ്കിൽ അത് സേവ് ആക്കാം. അത് നമ്മളൊക്കെ പക്ഷെ ഇപ്പൊ എല്ലാവരും ആലോചിക്കുന്നുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുമോ ആ മെസ്സേജുകളൊക്കെ. സ്ക്രീൻഷോട്ട് എടുക്കാം, ഒരു കുഴപ്പമില്ല തന്നെ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇനി കാണാൻ പോകുന്നത്. അത് ജസ്റ്റ് ഗൈസ് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അതെല്ലാവരും ചെയ്തു നോക്കുക. ഓക്കെ, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയുക. 7 ഡേയ്സിനുള്ളിൽ എങ്ങനെയാണ് മെസ്സേജ് ഡിലീറ്റ് ആയി പോകുന്നതെന്നാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, ആദ്യം തന്നെ നിങ്ങൾക്ക് ആരെയൊക്കെയാണ് പ്രൊഫൈലിൽ ഈ ഡേറ്റ് തന്നെത്തന്നെ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവുന്നതെന്ന് വെച്ചാൽ അവർ പ്രൊഫൈലിൽ ഇൻഫോം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഡിസപ്പിയറിംഗ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് തറയിൽ കാണാൻ കഴിയും അല്ലേ, അതിപ്പോൾ ഓഫാണ്. അത് ഓൺ ചെയ്ത് കൊടുക്കുക, അതിനാണ് കാണിക്കുന്നത്. അതിപ്പോൾ നമുക്ക് വേണ്ട ഡിസ്പ്ലേ കാണാം. ഓക്കെ, ഇപ്പോൾ അത് ഓഫാണ്. അത് ഇതേ ഇനി ഓൺ ചെയ്യാൻ പോവുകയാണ്. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെത്താനെ തന്നെ എത്രയും ദിവസത്തെ മെസ്സേജ് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകുന്നതാണ്. രണ്ട് ഇപ്പോൾ ഓണായി കാണുന്നുണ്ട് അല്ലേ. ഇനി ആ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ തന്നെ കിടപ്പുണ്ട് ഡിസപ്പിയറിംഗ് മെസ്സേജ്, ന്യൂ മെസ്സേജ് വരുന്നതെല്ലാം ഇനി ഓട്ടോമാറ്റിക്കലി 7 ഡേയ്സിനുള്ളിൽ ഡിലീറ്റ് ആയി പോകുന്നതാണ്. അതാണ് ചേഞ്ച് കൊടുക്കുന്നത്. ഇനി അത് ചേഞ്ച് അതങ്ങനെ നിങ്ങൾക്ക് വേണ്ട എന്ന് തോന്നുവാണെങ്കിൽ തിരിച്ച് വീണ്ടും നമ്മൾ സെറ്റിങ്സിനകത്തോട്ട് തന്നെ തിരിച്ചു പോകാം. ഇൻഫോം എടുക്കുക, ഡിസപ്പിയറിംഗ് മെസ്സേജ് എടുക്കുക, അതിന് ശേഷം ഓഫ് ചെയ്യുക. അത്രയും കാര്യം ചെയ്താൽ മതി. ഓക്കെ, അതിനുശേഷം നമ്മൾ പ്രൊഫൈലിലോട്ട് വരുമ്പോൾ തന്നെ ഓഫെന്ന് പറഞ്ഞ് കാണത്തേ പോകണ്ട. ഓക്കെ, ഇങ്ങനെയാണ്, വെറും സിമ്പിളായിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ അടിക്കുക. ഓക്കെ, താങ്ക് യു. ഹായ് ഗൈസ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ, എൻ്റെ പുതിയ വീഡിയോ വീഡിയോകൾക്കായി നോട്ടിഫിക്കേഷൻ വരുന്ന ബെല്ലൈക്കൺ അടിക്കുക. നിങ്ങൾക്ക് ആദ്യം തന്നെ വരുന്നതായിരിക്കും പുതിയ വീഡിയോ അടിക്കുക. ഇതുപോലെയുള്ള നല്ല വീഡിയോകളായി ഇനി വരും ടൈമുകളിൽ കാണാം. അതുവരെ നിങ്ങൾക്കൊരു ഗുഡ് ബൈ, ബൈ നിതിൻ.